അതായത് ഈ വിഷയം ചർച്ച ചെയ്തത് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസും ചർച്ച ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർച്ച് 2 വിഷയം വളരെ പ്ലാൻഡായിട്ട് ഈ വിഷയം നടന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എങ്ങനെ കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ സ്ഥലത്ത് എങ്ങനെ എത്തി? ഇവർ പറയുന്നത് അത് യാദൃശ്ചികമായിട്ടുണ്ടായ വിഷയമാണെന്ന്. ശരി, യാദൃശ്ചികമായിട്ടുണ്ടായ വിഷയമാണെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലോഗേഴ്സ് മാത്രം, ഒരു പ്രത്യേക വാർത്താ മാധ്യമം മാത്രം എങ്ങനെ ഈ പ്രശ്നം നടന്ന് വിത്തിൻ സെക്കൻഡ്സ് അവിടെ എത്തി? ആ പ്രശ്നം കവർ ചെയ്യാനായിട്ട് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ അവിടെ എത്തി? ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ഞങ്ങൾ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ദ്വയാർത്ഥമല്ല അവരെ ചൊടിപ്പിച്ചത്. കുസൃതി ചോദിച്ചു എന്നുള്ള രീതിയിൽ ഒരാളെ പട്ടിനെ പോലെ കേരളത്തിൽ തല്ലി ചതിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കേരളത്തിൽ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ ചൊടിപ്പിച്ചതും അത്രയും വിഷയങ്ങൾ, ഈ വിഷയങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാതെ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം കുസൃതിയാണോ? അല്ല, കുസൃതി അല്ല. ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തല്ലുന്നതല്ല ആഫ്റ്റർ എഫക്റ്റ്. അല്ല, ഈ ഫെബ്രുവരി 14 ഇഷ്യൂ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് വേറെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കാത്തത്? അവരെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനും ഞങ്ങളെ വിമർശിക്കാനും വേണ്ടി മാത്രം അവിടെ വന്നെത്തിയതാ. ഒരു കുഴപ്പമില്ല, അവർക്ക് ഞങ്ങളുടെ അടുത്ത് വരാനും ഞങ്ങൾ ചെയ്യുന്നതിലുള്ള വിപരീത അഭിപ്രായങ്ങൾ പറയാനും ഇതെല്ലാമുള്ള അവകാശം നിലവിലുണ്ട്. ഓക്കെ, പക്ഷേ അവിടെ ഞങ്ങൾ FIR ഇട്ടിരിക്കുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു അസഹിഷ്ണുതയില്ല. ആ വ്യക്തി ഒരു ക്രൈം അവിടെ കണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വിമർശിക്കാൻ പാടില്ല എന്നല്ല ഞങ്ങൾ പറയണേ. ഞങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നെ ഫോളോ ചെയ്യാം, എൻ്റെ അടുത്ത് നേരിട്ടൊന്ന് സംസാരിക്കാം, ഇല്ലീഗലായിട്ട് മൂവ് ചെയ്യാം, പരാതിയായിട്ട് കോടതി വഴി മൂവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഒരു പൗരൻ്റെ റൈറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഇത്തവണ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, റീച്ചിന് വേണ്ടിയാണ്, വരുമാനത്തിന് വേണ്ടിയാണ്, സംശയമില്ല.